ഇവിടെ ദൂരെ പിള്ളേരെ വിളിച്ച് വന്നില്ലേ? ഇംഗ്ലി പിള്ളേരെ വാ. ഇവിടെ ചായ ഇടുന്നതിനൊക്കെ ആ ബുദ്ധിമുട്ടാണ് ഇതുങ്ങളെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിട്ട്. ആർക്ക് ചായ ഇടാൻ അത്ര ബുദ്ധിമുട്ട്? നീ എപ്പോഴും ചായ ഇട്ടെ. ഞാൻ തോന്നി ആ എനിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞാൻ കണ്ടപ്പോ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. കൊള്ളാം, നല്ല ചായ, കട്ടൻ ചായ. എന്താ കൊള്ളാന്ന് പറഞ്ഞത്? ചായ നടി. പക്ഷെ ഇത് മാത്രം പോരാ, വേറൊരു കാര്യം കൂടെ വേണം. എന്താ കാര്യം? മുറുക്ക്, അരിമുറുക്ക്. അച്ചമ്മയുടെ മുറുക്ക് ഇരിപ്പുണ്ട്, രണ്ടെണ്ണം എടുക്കട്ടെ. ഏത് മുറുക്കാനാ? വേണ്ട വേണ്ട, ആ ഞാൻ വേറെ സാധനം കൊണ്ടുതരാം. അമ്മായി എന്തോ എടുക്കാൻ പോയിട്ടുണ്ടല്ലോ. അതെന്തുവാ ചേച്ചി? കേക്ക് അമിച്ചറായിരിക്കും. നിനക്ക് ചായ വേണ്ട കണ്ണ, എടുത്ത് കുടി അങ്ങോട്ട്. ആ ചെറിയ ചോറുണ്ട്, ഊതി കുടിച്ചു. ചായ തട്ടി മറിക്കല്ലോ എല്ലാം കൂടെ. അടിപൊളി. ഇതൊന്നുമല്ല, കുട്ടിക്കാലത്ത് അച്ഛമ്മ നമുക്ക് വേറെ സാധനം ഉണ്ടായി തരുമായിരുന്നു. ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. എന്ത് സാധനം? ചായ പലഹാരം. എന്ത് പലഹാരം? എന്ത്? കട്ടപ്പം. കട്ടപ്പോ? എന്ത് കട്ടപ്പം? ഒന്നും കട്ടപ്പല്ല, മരിച്ചുണ്ടാക്കുന്ന. ഞാൻ കൊച്ചിലെ എപ്പോഴോ കഴിച്ച പോലെ ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് എന്താ ഓർമ്മയുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടും. ബേക്കറിയിൽ ഒന്നും കിട്ടില്ല മക്കളെ, നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ കുറച്ച് മരിച്ചുനി എടുക്കണം, എന്നിട്ട് അതിന്റെ തോട് കളഞ്ഞ് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് അതിനെ വട്ടത്തിൽ 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 ഇങ്ങനെ അരിയണം. ഈ അരിഞ്ഞ മരിച്ചുനിയെ നമ്മൾ ശുദ്ധമായ വെള്ളത്തിലിട്ട് കുറേ നേരം ഇങ്ങനെ ഇളക്കണം. കുറേ നേരം കുറേ നേരം ഇളക്കേണ്ടി വരും. ഇളക്കിയിട്ട് ഈ ഇളക്കിയ വെള്ളം നമ്മൾ മാറ്റി വെക്കണം. മരിച്ചുനി എടുത്ത് മാറ്റിയിട്ട് ഈ വെള്ളം മാത്രം എടുത്ത് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് അന്ന് പോയി എടുക്കരുത്, പിറ്റേ ദിവസം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് കട്ടിങ്ങനെ കിടക്കും. മട്ട് അത് കിടക്കും. ഇതുപോലെ മൂന്നാല് ദിവസം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് മട്ട് കിട്ടണേ അതിൻ്റെ കട്ട്. അതിനെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണക്കിയിട്ട് പിന്നെ അതിനെ നോക്കിയിരിക്കുകയോ നോക്കാതിരിക്കുകയോ ചെയ്യാം. കഴിക്കണമെങ്കിൽ നോക്കിയിരിക്കണം. അങ്ങനെ നോക്കിയിരുന്നിട്ട് അതിനെ ഉണക്കി കഴിഞ്ഞിട്ട് അതിനെ അപ്പമായിട്ടോ പിന്നെ കുറച്ച് തേങ്ങയും ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങനെ വറുത്ത് കഴിക്കണം. ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞോ? ഇനി ചായ പോയിട്ട് ചോറ് പോലും കഴിക്കാൻ പറ്റാത്ത ദിനങ്ങളായിരിക്കും സുമേഷ് കുഞ്ഞുണ്ണിക്ക് രാവിലെ വെട്ടി. രാവിലെ കൂട്ടുകാരുടെ വീട്ടിൽ ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞ് പോയതാ. Waiting for you, darling, don't be afraid. I have loved you for a thousand years. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കേ ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാണ് മോണ ഗണിച്ച് കാണിക്കുന്നു? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പാട്ട് നിർത്താൻ പറ്റും? എന്നാ പിന്നെ ആദ്യമേ പറഞ്ഞ പോര്. പാട്ട് നിർത്ത്, നിർത്ത്, പാട്ട് നിർത്തിയോ? നിർത്തി പറ. നീയോ നിന്റെ കാലിലെ കൊലുസം തീ മറ്റേത്? അയ്യോ എണ്ണയുള്ളോ മതി, സോപ്പിട്ടത് മതി. എന്താ എനിക്ക് ഒരു സഹായം? മുറുക്ക് വരാൻ വന്നാണോ? മുറുക്ക് കഴിച്ചോ, മുറുക്ക്. മുറുക്കരി ഞാൻ കഴിക്കാം. കാര്യ സാധ്യം പറഞ്ഞോളുക. ഒരു ചെറിയൊരു സഹായം വേണം. സോറി, താല്പര്യം ഇല്ല. ചെറിയൊരു സഹായം, അത് കേട്ടിട്ട് നീ, അത് കഴിഞ്ഞിട്ട് നീ പാട്ട് കേട്ടോ. ഏ എന്ത് സഹായമാണെങ്കിലും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ സഹായം കേൾക്കണേ? ലൈറ്റ് ആയിട്ടൊരു സഹായമാണ്. എന്റെ സുമേ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് നിന്നെ സഹായിക്കാൻ താല്പര്യമില്ല, സമയമില്ല. ഞാൻ ആദ്യം പറയാം, കാശല്ല. കാശല്ല? കാശല്ല. പിന്നെന്ത് സഹായം നിനക്ക് വേണ്ടേ? വേറൊരു സഹായം. എന്ത് സഹായം? അതായത് എനിക്ക് കുറച്ച് കാർഡ്ബോർഡ് വേണമായിരുന്നു. കാർഡ്ബോർഡ്? കാർഡ്ബോർഡ്? കാർഡ്ബോർഡ് വേണ്ട. ഇവിടെ ചിവേട്ടന്റെ അത്യാവശ്യമുള്ള കുറെ ഡോക്യുമെന്റ്സ് ഇരിക്കുന്നതാണ്. നീ ഇവിടെ ഇരുന്ന ഇവിടെ അങ്ങനെ ഒന്നും തപ്പാൻ പറ്റത്തില്ല. അതങ്ങനെ പോയി നീ എന്റെ മടക്ക് കയറാൻ. ശിവേട്ടന്റെ എന്ത്?
ഡോക്യുമെന്റ്സ്. എന്താ ഡോക്യുമെന്റ്സ്? എടുത്തോണ്ട് പോ, എടുത്തോണ്ട് പോ. നീ സസ്പെൻഷൻ ഓർഡർ ആയിരിക്കും. ആണെങ്കിൽ ഇപ്പൊ നിനക്ക് എന്താ? അല്ല, എന്റെ ബെഡ്റൂമല്ലേ ഇരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ചെയ്തത് ഉണ്ടോ? അതല്ല, അവിടെ ഇരുന്നോ. കുഴപ്പമില്ല, നീ കാർഡ്ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞു. കാർഡ്ബോർഡ് ഇവിടെ ഇല്ലെന്റെ സുഖം ഭയങ്കര എനിക്കറിയാലോ. കാർഡ്ബോർഡ് ഇവിടെ ഇരിപ്പുണ്ട്, സത്യമായിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട്. മക്കള് ഊർക്ക് കഴിച്ചു. ഇവിടെ ഇരുന്ന് കഴിക്കും. ആരില്ല കൂട്ടു. എനിക്ക് അറിഞ്ഞൂടാ എന്തോ നിന്റെ പാ. അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും പൊട്ടുവോ തിരിയോ ചെയ്താ കണ്ടുപിടിച്ചോ. അതിനകത്ത് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല, സൂക്ഷിച്ചെടുക്കണം. ആ പോട്ടെ, എന്ത് ചെയ്യാൻ പറ്റുമ്പോ പൊട്ടിയതിന്? ചുമ്മാ വാശി പിടിക്കല്ലേ കണ്ണ, അത് പഴയതല്ലായിരുന്നു. എന്താണല്ലോ ഒരു കാര്യം ചെയ്യാം, ഐസ്ക്രീം വാങ്ങിച്ചു. എന്നാ ചോക്ലേറ്റ് ആയാലോ? വേണ്ട, ഇവന് കട്ടപ്പം മതി അല്ലേ? കട്ടപ്പം. ആ കട്ടപ്പം മതി. കട്ടപ്പോ ചോക്ലേറ്റ് ഷേക്ക് വാടിക്കാം നമുക്ക്. വേണ്ട കട്ടപ്പം. ആ കട്ടപ്പം ഉണ്ടാക്കിയത് ശമ്പുച്ചേണ്ണും വേണം ഞങ്ങൾക്ക് മാത്രം. പിന്നെന്താ, വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ. ഇപ്പൊ പോക്കോ, കട്ടപ്പം ഉണ്ടാക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കട്ടെ എന്തൊക്കെ വേണോ. നാത്തു ഷോ പണിയെടുത്ത് ക്ഷീണിച്ചെന്ന ഏലക്ക ഇട്ട ചായ നാത്തു കുടി. എനിക്കാണോ ചായ? ഇന്നല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. നാത്തുവിന് തന്നെ നാത്തു കുടി, ചൂടറിപ്പോ. ഞാൻ ചായ ചോദിച്ചില്ലായിരുന്നല്ലോ. അയ്യോ ഇല്ല, അങ്ങനെയല്ലേ നാത്തുമാര് മനസ്സറിഞ്ഞ് തരണ്ടേ. നല്ല ഏലക്ക ഇട്ട ചായ, ക്ഷീണമൊക്കെ മാറും. നല്ല സൂപ്പറായിട്ടില്ലേ. ചായ ഒക്കെ കൊള്ളാം, പക്ഷെ എന്തിനാ ഈ ചായ സൽക്കാരം എന്ന് മനസ്സിലായില്ല. നാത്തു ഒരു ചായ തരാൻ എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊക്കെ വേണോ? നീ ആയതുകൊണ്ട് വേണം, എന്തെങ്കിലും കാര്യം കാണും. എന്നാ കാര്യമുണ്ട്? നാത്തു കട്ടപ്പം ഉണ്ടാക്കി തരൂ. ഏ കട്ടപ്പം? കട്ടപ്പോ നടക്കൂല. എന്റെ നാത്തു ആ സൂമച്ചെറുക്കം വന്നിട്ട് റൂമിൽ നിന്ന് കണ്ണൻ തളിപ്പാട്ടം താഴെ വീണ് പൊട്ടിച്ചു. അപ്പൊ ഐസ്ക്രീം വാങ്ങിച്ചു തരാം, ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം എല്ലാം പറഞ്ഞു. പിള്ളേർക്ക് കട്ടപ്പം തന്നെ വേണമെന്ന് പറഞ്ഞ് പുറകെ കൂടിയിരിക്കുക. ലാസ്റ്റ് നിവൃത്തി കേടുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞിട്ട് വന്നു. നീയല്ലേ ഓക്കെ പറഞ്ഞേ? അല്ല, ഞാൻ നാത്തു ഉണ്ടെന്നുള്ള വിശ്വാസത്തിലെ ഓക്കെ പറഞ്ഞേ. ആരോട് ചോദിച്ചിട്ട്? അങ്ങനല്ല നാത്തു, നമ്മൾ അങ്ങനെയാണോ നാത്തു? കഷ്ടമുണ്ട് നാത്തു, ഒന്നും ഉണ്ടാക്കിത്താ. ഞാൻ സഹായിക്കാം നാത്തു, ആത്മാർത്ഥമായിട്ട്. നീ സഹായിക്കും? അല്ല, സത്യമായിട്ട് ഞാൻ സഹായിക്കും. കട്ടക്ക് കൂടെ നിൽക്കാം പ്ലീസ്. ഇടി എനിക്ക് അറിയത്തില്ല ഞാൻ അത് ഉണ്ടാക്കാൻ. അത് അച്ഛമ്മേനോട് ചോദിച്ചാൽ നമുക്ക് പഠിക്കാമല്ലോ. നമുക്കല്ല, നീ അച്ഛമ്മയോട് ചോദിച്ചു പഠിക്കുന്നു എന്നിട്ടുണ്ടാക്കും. എന്റെ നാത്തു അച്ഛമ്മേനോട് ചോദിച്ച് ഞാൻ പഠിക്കാം, പക്ഷേ എനിക്ക് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരു നേക്ക് വേണം. ആ നേക്ക് എനിക്കില്ല, നാത്തുവിനല്ലേ ഉള്ളൂ. പ്ലീസ് പ്ലീസ് നാത്തു, പ്ലീസ് കൈയെടുത്ത് ചായ വേണം, തിരിച്ചെടുത്തോ. അയ്യോ നാത്തു കഷ്ടമാണ്, നാത്തു കഷ്ടമാണ്, പ്ലീസ് നാത്തു. അല്ലെങ്കിൽ ആ പിള്ളേരെന്നെ വെറുതെ വിടൂല, അതുകൊണ്ടാ പ്ലീസ്. ഇടി നടക്കൂല. അതെന്താ നടക്കാത്ത നാത്തു? നാത്തു എന്തൊരു സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഒരു കട്ടപ്പ് ഉണ്ടാക്കാൻ നാത്തു. എന്റെ പൊന്ന് പെങ്കുച്ച അത് കുറെ ദിവസത്തെ പണി, ഒരു മൂന്നാലഞ്ച് ദിവസം അതിന്റെ പിന്നാലെ നിൽക്കണം. നടക്കൂല, അതുകൊണ്ടല്ലേ ഞാൻ നാത്തുവിന്റെ അടുക്കേ വന്നത്. സ്ഥലം വിടും, സ്ഥലം വിടും നാത്തു. അല്ല, വേറെ എന്തെങ്കിലും ഒരു ഐഡിയ എങ്കിലും പറഞ്ഞു. ഞാൻ പറയാം, പിള്ളേർ ഇതുവരെ കട്ടപ്പം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, അതല്ലേ പ്രശ്നം. അതുകൊണ്ട് കട്ടപ്പം പോലെ തോന്നിപ്പിക്കുന്ന വേറെ എന്തെങ്കിലും ഒരു സാധനം നീ ഓർമ്മണ്ടാക്കി കൊടുക്കാം. നോട്ട് ബാഡ്. കൊള്ളാം. കട്ടപ്പം പോലെയുള്ള എന്ത് സാധനമാണ്? കുറച്ച് അവലോസ് പിടി എടുത്തിട്ടേ പരത്തി കൊടുക്ക, കട്ടപ്പം എന്ന് പറഞ്ഞാൽ മതി. ചെല്ലാം. ബ്രില്ലിയന്റ് ഐഡിയ, താങ്ക് യു നാത്തു. അല്ലെങ്കിലും മുട്ടാണ്. അയ്യോ, ഈ ചായയുടെ ഗ്ലാസും കൂടെ കൊണ്ടുപോയിക്കോ. അല്ല, അത് നാത്തു എടുത്ത് കഴുകി വെച്ചാൽ കുടിച്ചിട്ട്. ഓക്കെ ബൈ. എന്താ മക്കളെങ്ങനെ ചെല്ലുന്നേ? കട്ടപ്പം. കട്ടപ്പം ആരുണ്ട് തന്നു? അമ്മ. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ അതിന്റെ. എന്തോ മക്കളെ, നീ ടേസ്റ്റ് ഇല്ല. കട്ടപ്പം ഞങ്ങൾക്ക് കട്ടപ്പ ഉണ്ടാക്കി തരൂ പ്ലീസ്. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ല മക്കളെ, നിങ്ങൾ ഇന്ന് അമ്മേനോട് ചോദിച്ച്. അമ്മേ എന്തോ ഇനി തന്നേ, ഞാൻ കഴിച്ചോ. ആ പൊക്കോ.